ഇപ്പോഴത്തെന്നല്ല പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രസന്റ് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രംഗവും എഡ്യൂക്കേഷൻ അതിന്റെ ഒരു ഫ്ലോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്നെ ഒരു സ്കൂളിൽ നിന്ന് എന്താ പറയാ എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു ഇതുപോലെ. അപ്പൊ എന്റെ ലൈഫ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. നമസ്കാരം, സെലിബ്രിറ്റി മീഡിയ ലൈവിന്റെ ഇന്നത്തെ തിയേറ്റർ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ധനുഷിന്റെ വാത്തി എന്ന് പറയുന്ന പുതിയ പടത്തിന്റെ റിവ്യൂ ആണ്. നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് പടം എന്ന്. എല്ലാവരും കണ്ടിറങ്ങുന്നുണ്ട്, നമുക്ക് അവരോട് ചോദിച്ചു. എഡ്യൂക്കേഷൻ ഒരു പ്രൈവറ്റൈസേഷൻ ആകുന്നു എന്നുള്ള 90 കാലഘട്ടത്തെ കഥയാണ് പറയുന്നത്. നല്ലൊരു ഫിലിമാണ്, ധനുഷിന്റെ എനർജറ്റിക് പെർഫോമൻസ് തന്നെ കാണാം. പിന്നെ സംയുക്തയെ നോക്കൂത്തിയാക്കിയിട്ടില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ഒരുപാട് കച്ചവടമാക്കുന്നതിനെതിരെ നല്ല പടമാണ്. ഒരു ഒന്ന് രണ്ട് ഡയലോഗ് ഇന്നത്തെ കാലം ഫ്യൂച്ചറിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണെന്ന് നടക്കുന്നതും, അത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു എൻ്റർടൈനർ ആഗ്രഹിച്ചു പോയി, ഒരു മെസ്സേജും ഒരു എൻ്റർടൈനിങ് എനിക്ക് കിട്ടി, അതുകൊണ്ട് ഓഫ് കോഴ്സ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാനൊരു ടീച്ചറാണ്, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റി, ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഭയങ്കര സങ്കടമൊക്കെ വന്നു. ഇപ്പോൾ എൻ്റെ ഒരു സ്കൂളിൽ നിന്ന് എന്താ പറയുക എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു ഇതുപോലെ. അപ്പോൾ എൻ്റെ ലൈഫ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഓവറോൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആയിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ടീച്ചറായതുകൊണ്ട് ഇപ്പോൾ ഒരു എക്സാംസൊക്കെ വരുന്ന സമയമല്ലേ, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആവും കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് കാണാൻ പറ്റുന്ന പടമാണ്. ക്യൂട്ട് പടം, അതാണ് പറയാൻ പറ്റുന്ന സാധനം. ഇന്നത്തെ സിസ്റ്റമായിട്ട് കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും 90s കിഡ്സ് ആണല്ലോ. അപ്പോൾ ഈ 90s മുതൽ 2020 എത്തി നിൽക്കുമ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്താണെന്ന് ആക്ച്വലി നമ്മൾ വിറ്റ്നസ് ചെയ്തതാണെങ്കിലും നമ്മൾ പലതും തിരിച്ചറിയില്ല. അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വളരെ ചെറുതായിട്ട് ഓരോ വർഷം മാറ്റങ്ങൾ വരുമ്പോൾ, ബട്ട് അത് നമുക്ക് നമ്മളെ കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചു എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ തന്നെ സംഭവിച്ചത് എന്നുള്ള ആരെ കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചു. സ്ഥലം ഇപ്പോഴത്തെന്നല്ല പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രസന്റ് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രംഗവും അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാന ഭാഗം. പക്ഷെ അത് കണ്ട് തന്നെ മനസ്സിലാക്കണം, അത് ഫീൽ ചെയ്ത് മനസ്സിലാക്കണം. ഇപ്പോൾ കുറച്ച് സിനിമ കണ്ടപ്പോഴും പെട്ടെന്ന് ഞാൻ യാരടീനി മോഹിനി എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിലെ ആ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഓർത്തു. നമ്മളെ ശരിക്കും ആ ഒരു കഥാപാത്രമായിട്ട് നല്ല രീതിയിൽ അറ്റാച്ച് ചെയ്യുന്ന രീതി തന്നെയാണ്. ഉഗ്രം പെർഫോമൻസ് ആണ്. വാത്തി, വാത്തിയാരൻ എന്ന് പറയുന്ന സാധനം എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പടം തന്നെയാണ്. കാരണം വെച്ചാൽ ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രസന്റ് എഡ്യൂക്കേഷൻ അതിൻ്റെ ഒരു ഫ്ലോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അവർ കാണിച്ചിട്ടുണ്ട്. ഒരു ഇമോഷണൽ ഡ്രാമയാണ് സാധനം. ഫാമിലി വാച്ചാണ്, ഡെഫിനറ്റ്ലി. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക, കാരണം കുറച്ചെങ്കിലും മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ ഈ കൽവി അതൊരു ബിസിനസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പരമായിട്ടുള്ള കറക്റ്റ് സിനിമയാണ് കാണിച്ചിരുന്നത്. സിനിമയിൽ കറക്റ്റ് സ്റ്റോറിയാണ്, എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൽവിനെ കുറിച്ചുള്ള മൊത്തം അതിനെ കുറിച്ചുള്ളതാണ്. നല്ല പടമാണ്. ധനുഷിൻ്റെ കരിയറിൽ തന്നെ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ്. ഇപ്പം അസുരൻ ആ ലെവലിലൊക്കെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണിത്. മികച്ച സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കെന്നെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രം തോന്നുന്നില്ല, അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കെന്നെ. അതെ, നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ സിമ്മ ഡയലോഗ് ധനുഷണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ, ഓക്കെ, ബൈ സാർ, താങ്ക്സ് സാർ. പണ്ടൊക്കെ ഉള്ള ഇത് 90s ഇപ്പം 90s ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, പക്ഷെ ഇപ്പം മാറിയിട്ടുണ്ടാകും. പക്ഷെ 90s കഥയായിട്ട് എടുത്തേക്കുന്നത് കൊള്ളാം. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ പ്ലേ ഒക്കെ കൊള്ളാം, സോങ്സ് കൊള്ളാം, സ്റ്റണ്ടൊക്കെ ഉണ്ട്, കൊള്ളാം. നല്ലൊരു മെസ്സേജാണ് കേട്ടില്ല. എല്ലാവരും നല്ലത് തന്നെയാണ് സിനിമയെ പറ്റി പറയുന്നത്. ഫീൽ ഗുഡ് മൂവിയാണ്, നല്ല രസമുള്ള പടമാണെന്നാണ് പറയുന്നത്. കുറേ ട്രാൻസിഷൻസ്, പണ്ടുപോലി പോലുള്ള കുറേ ട്രാൻസിഷൻസ്, എഡ്യൂക്കേഷണൽ ട്രാൻസിഷൻസ് കാണിച്ചൊരു പടമാണെന്നാണ് പറയുന്നത്. വന്ന് കണ്ടു നോക്കാൻ, നല്ല പടമാണ്. ഇതേപോലെ വേറൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.